സങ്കീർത്തനങ്ങൾ 97. പ്രപഞ്ചനാഥനായ കർത്താവ്. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ, മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്, നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു, അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. കർത്താവിൻ്റെ മുൻപിൽ ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു, എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. വ്യർത്ഥബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജ്ജിതരായിത്തീരുന്നു. എല്ലാ ദേവന്മാരും അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു. സിയോനിത് കേട്ട് സന്തോഷിക്കുന്നു, യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കുന്നു. ദൈവമേ, അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു. കർത്താവേ, അങ്ങ് ഭൂമി മുഴുവൻ്റെയും അധിപനാണ്. എല്ലാ ദേവന്മാരെയും കാൾ ഉന്നതനാണ്. തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിക്കുന്നു. നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു. പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷമുദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 98. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു.
ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കിന്നരം മീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവിൻ. വാദ്യഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ സ്വരമുയർത്തട്ടെ. ജലപ്രവാഹങ്ങൾ കരഘോഷം മുഴക്കട്ടെ. കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദകീർത്തനമാലപിക്കട്ടെ. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായം